Hi friends, welcome to another Slice Tell. I am going to show fried chicken video. കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം ഗരം മസാല അല്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പ് അല്പം ഇഞ്ചി വെളുത്തുള്ളി നല്ലതായിട്ടൊന്ന് ചതച്ച് എടുത്തിരിക്കുന്നതാണ് പേസ്റ്റാക്കിയാലും കുഴപ്പമില്ല എന്നിട്ട് അതിലേക്ക് നാരങ്ങാ നീരൂടിട്ട് നല്ലതായിട്ട് ആ മസാല അതിലേക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലതായിട്ട് നമുക്ക് നിളക്കി മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്താൽ ഒരു 1-2 മണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നറിയാം അതിലേക്കെല്ലാം മസാല നല്ലതായിട്ട് പിടിക്കത്തുള്ളൂ പിടിച്ച് നല്ലതായിട്ട് എല്ലാം ഇളക്കി നല്ല റെഡിയാക്കി നമുക്കത് അല്പം നേരം വെച്ചേക്കാം വെച്ചിട്ട് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് അല്പം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്ന സാധനത്തിനനുസരിച്ച് നിങ്ങളിട്ട് കൊടുത്താൽ മതി അല്പം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി അല്പം ഗരം മസാല ഉപ്പ് ഇത്രയും ഇട്ട് നല്ലതായിട്ട് ഇളക്കി നമ്മൾ ചെറിയൊരു ബാറ്ററായിട്ട് വെള്ളം ഒഴിച്ച് കലക്കി വെക്കാം വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അല്പം മൈദപ്പൊടി ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും ഇട്ടിളക്കി അത് നമുക്ക് പൊടിയായിട്ടും വെക്കാം വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഓരോന്നും നമുക്ക് ആദ്യം ആ ബാറ്ററിലേക്കൊന്ന് മുക്കി നല്ലതായിട്ടൊന്ന് അതിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചെറുകെടുത്ത് ഈ പൊടിയിലേക്കിട്ട് കയ്യിലെ നനവില്ലാതെ തന്നെ നമുക്ക് ആ പൊടി കുറച്ച് കുറച്ച് അതിൻ്റെ മേലെ ഇട്ട് നല്ലതായിട്ടൊന്ന് പൊടി അതിലേക്ക് ആക്കിയിട്ട് നല്ല കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കൈ ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം കുഴഞ്ഞു കുഴഞ്ഞിരിക്കും എന്നിട്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് കുടഞ്ഞ് കുടഞ്ഞ് എടുത്തിട്ട് അപ്പോൾ നമുക്കതിലേക്ക് നല്ല ലെയർ ലെയറായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ചിക്കൻ പീസസ് ഇരിക്കും എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ട് ഇതിൽ ഓരോ പീസസ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് തീ കുറച്ചിട്ട് പെട്ടെന്ന് തീയിട്ടാൽ ദാഹം വേവത്തില്ല തീ കുറച്ചിട്ട് ചെറുതായിട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാം പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അഹം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ടേസ്റ്റാണ് നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന രീതിയിൽ എടുത്തിരിക്കുവാണ് നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയും അല്ലാതെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം താങ്ക് യു